പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എനിക്ക് വളരെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ആത്മബന്ധമാണ് പാസ്റ്റർ രാജൻ. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിദാസിനെ ഇവിടെ മുംബൈയിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ വേല ഇല്ലായിരിക്കുന്നു. ഇപ്പോ ഈ ശുശ്രൂഷയുമായിട്ട് ഈ മിഷൻ ട്രിപ്പിൽ വന്നപ്പോ കൂടുവാൻ ഇടയായി തീർന്നു. എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം തോന്നി, ദേവദാസിനെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുവാണ്. അദ്ദേഹം കഴിഞ്ഞ ദീർഘനാളായി, എത്ര, 15 വർഷമായിട്ട് മീരജല്ലേ, മീരജ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്ന് മറാഠി ഭാഷ പഠിച്ച് മറാഠികളായിട്ടുള്ള ആൾക്കാരോട് സുവിശേഷം പറഞ്ഞ് കർത്താവിന് വേണ്ടി അവരെ നേടി. ഇന്നൊരു വലിയ കൂട്ടം ജനവിളി ഉണ്ടായിരുന്നു. അവരുടെ മധ്യേ ഞങ്ങൾക്കും ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. എനിക്കപ്പം ആ ദേവദാസിന്റെ ആ ഒരു നിഷ്കളങ്കത കണ്ടപ്പോ എനിക്ക് തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങളുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ ഗ്രാമങ്ങളിലേക്ക് പോയപ്പോഴൊക്കെ രാവും പകലും ഇല്ലാതെ ദേവദാസനെ ഓടി നടക്കുകയാണ്, എല്ലാ കാര്യവും നല്ല ചുറിയുറുക്കോടെ. അപ്പൊ ഇത്രയും ഒരു എരിവോടെ നടക്കുന്ന ഒരു ദൈവത്തിനെ നിങ്ങൾ പരിചയപ്പെടുത്തണം, എനിക്കൊരു വലിയ ആഗ്രഹം തോന്നി. പാത്രത്തിന്റെ വീണത കേട്ടോ, അടുക്കളയിലെ സഹോദരിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല, സഹോദരിയും പരിചയപ്പെടുത്താം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ദേവദാസന ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ സുവിശേഷകള് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് തീരുമാനമെടുത്ത് പല ബൈബിൾ കോളേജിൽ അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചു, ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ റാന്നിയിലുള്ള ഫാദേഴ്സ് ഹോസ് തിയോളജിക്കൽ സെമിനാറി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് അവിടെയുള്ള എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും അവിടെ കടന്നു ചെന്ന ദൈവത്തിന്റെ വചനം 3 വർഷക്കാലം പഠിക്കുവാനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് 6 മാസം അവിടെ തന്നെ ദൈവത്തിന്റെ പേരിലായിരിക്കാൻ ഇടയായി തീർന്നു. റാന്നിയിലെ മോതിരവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളെ കടന്നു ചെന്ന് അവരോട് സുവിശേഷം പറയുകയും ഏകദേശം 6 മാസം ഒരു 7 കുടുംബം റാന്നിയിൽ പ്രവർത്തിക്കുന്ന ഫാദേഴ്സ് ഹോസിന്റെ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഫാദേഴ്സ് ഹോസിന്റെ അധികാരികൾ എന്നെ വിളിച്ച് മഹാരാഷ്ട്രയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇടയായി തീർന്നു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എങ്കിലും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് നേരത്തെ തൊട്ട് ഉണ്ടായത്. കാരണം അവിടെയുള്ള ടീച്ചർമാരൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കടന്നു വന്ന അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച സമയങ്ങളില് എന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ആഗ്രഹം ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന്. അങ്ങനെ അവിടുന്ന് അവരെന്നെ ഈ ദേശത്തേക്ക് അയക്കുവാനായിട്ട് ഇടയായിരുന്നു. ഞാൻ എന്റെ മാതാപിതാക്കൾ ഒരു ബന്ദക്കോസ് കുടുംബത്തിൽ ജനിച്ചവരാണ്. എന്റെ അമ്മ കത്തോലിക്ക സഭയിൽ നിന്നും ബന്ദക്കോസ് വിശ്വാസത്തിലേക്ക് വന്നതാണ്. അങ്ങനെ ചെറുപ്പം മുതലേ സെൻട്രൽ സ്കൂളിലൊക്കെ പോയി ദൈവവചനം പഠിക്കുവാനും ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കാനിടയായി. എന്നാൽ സ്കൂൾ ജീവിതത്തിന് ശേഷം ഒരു പേര് കൊണ്ട് വിശ്വാസിയെങ്കിലും ലോകപരമായ എല്ലാ പാപപരമായ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മദ്യപാനം, വെറിക്കൂത്തുകൾ, അങ്ങനെ എന്തൊക്കെ പാപപ്രവർത്തികൾ ഒരു യൗവനക്കാരൻ ചെയ്യാൻ പറ്റുമോ, വിശ്വാസിയായിരുന്നു തന്നെ. അങ്ങനെ ഒരു പാപവർഗലമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ 1-2 വർഷം പൂനെയിൽ ജോലിക്ക് വേണ്ടി കടന്നു വന്നു. ആ സമയവും ഞാൻ എപ്രകാരം ഒരു ലോകപ്രകാരം ജീവിക്കുക, അപ്രകാരം ഒക്കെ എന്റെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആരാധനയ്ക്ക് പോവുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വീണ്ടും ഞാൻ അതിനുശേഷം നാട്ടിലേക്ക് കടന്നു ചെന്ന് എന്റെ മാതാവ് അതെ നാട്ടിൽ വന്നതിന് ശേഷം എന്റെ മാതാവ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു. എത്ര വയസ്സുള്ളപ്പോഴാണ്? എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അമ്മയോട് വളരെ ആത്മബന്ധമായിരുന്നു. വേർപാടിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല ദേവദാസന്റെ ആ വാക്കുകളിൽ നിറഞ്ഞ അമ്മ മരിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ എനിക്ക് മനസ്സിലായി ഒറ്റപ്പെട്ടു പോയി. ഞാൻ അനാഥനാണ്, എനിക്ക് മനസ്സിലായി അപ്പനും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് തീരുമാനമെടുക്കാനിടയായി. കാരണം എൻ്റെ അമ്മ രോഗമായിട്ട് കിടന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു റൂമിൽ മാറി കിടന്ന് എൻ്റെ അമ്മയോട് കരയുന്ന സമയത്ത് ആ ദൈവദാസൻ ഇപ്രകാരം എൻ്റെ അമ്മയോട് ദൂത് പറഞ്ഞ് നിന്റെ മകനെ അദ്ദേഹം 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അന്യദേശത്ത് അന്യജാതിക്കാരുടെയും അന്യഭാഷ സംസാരിക്കുകയും ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി അയക്കുമെന്ന് എൻ്റെ അമ്മയോട് ഒരു ദൂത് പറയാനിടയായി. അമ്മയുടെ മരണത്തിന് ശേഷം
ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ശേഷിക്കുന്ന ആൾക്ക് ദൈവത്തിന് വേല ചെയ്യുവാനും ആഗ്രഹിക്കുന്നത് പറഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിനോട് സമർപ്പിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ബൈബിൾ കോളേജിൽ. അതിനുശേഷം ഞാൻ എൻ്റെ പപ്പ ഒരു ഫോർ വീലർ എടുത്ത് അത് എനിക്ക് ഓടിക്കുവാനായിട്ട് തന്നു. ചില മാസങ്ങൾ ഞാനത് ആ വണ്ടി ഓടിക്കുവാനും അതിനുശേഷം ഞാൻ എൻ്റെ പപ്പയുടെ കയ്യിൽ ആ വണ്ടിയുടെ ചാവി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലോകോപനാ ജോലി വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ വേണ്ടി പോകാനും തീരുമാനമെടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ 3 വർഷക്കാലം ഫാദേഴ്സ് ഹൗസ് തിയോളജിക്കൽ സെമിനാറി ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പൈസയോ ഒരു ഡ്രസ്സോ തന്നെ എന്നെ എൻ്റെ പപ്പായോ എൻ്റെ സഹോദരങ്ങളോ സഹായിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ 3 വർഷക്കാലം വളരെ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകാനിടയായി. എനിക്ക് ധരിക്കുവാൻ വസ്ത്രങ്ങളില്ല, ഫീസ് കൊടുക്കാൻ പൈസയില്ല. ഞാൻ ഫീസ് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ ചെല്ലും, എൻ്റെ പപ്പ എനിക്ക് പൈസ തരത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കോളേജിൽ വരെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ നീർന്ന അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. അങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കുകയും അപ്രകാരം ഞാൻ മഹാരാഷ്ട്രയിൽ കടന്നു വരുവാനിടയായി. ഇവിടെ വന്നതിന് ശേഷം ഒരു പാസ്റ്റർ കൂടെ അസിസ്റ്റന്റായിട്ട് ചില വർഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ആയിരിക്കാനിടയായി. ആ സമയങ്ങളിൽ എനിക്ക് മറാഠി ഭാഷയോ ഹിന്ദിയോ ഒന്നും അറിയാത്തൊരു അവസരമായിരുന്നു. ഭാഷ ഒന്നും അറിയാത്ത സമയത്താണ്. അതെ അതെ, മലയാളം മാത്രം അറിയത്തുള്ളൂ. ദേവദാസനാണ് അദ്ദേഹത്തിനോട് താമസിച്ച് ചില സമയങ്ങളൊക്കെ യോഗത്തിനൊക്കെ കൂട്ടിക്കൊണ്ടു, മറ്റുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ഫാദേഴ്സ് ഹൗസിൽ പ്രവർത്തിക്കുന്ന മറാഠി ദേവദാസന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ മറ്റു പല സ്ഥലങ്ങളിൽ ശിക്ഷകളിക്കാണ്ട് കടന്നു പോകും. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാകത്തില്ല. അവർ ചെല്ലുന്ന വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പറയും, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും, അവർ ഹിന്ദിയിലും മറാഠിയിലൊക്കെ ദൈവവചനം പറഞ്ഞ്. അങ്ങനെ ഏകദേശം 3-4 വർഷം ഫാദേഴ്സ് ഹൗസ് മിനിസ്ട്രിയെ പ്രവർത്തിപ്പാൻ ഇവർ സഹായിച്ചു. അതിനുശേഷം അന്ന് അവരെനിക്ക് 1200 രൂപ സപ്പോർട്ട് തരുമായിരുന്നു. 1200 രൂപയിൽ 750 രൂപ ആഹാരത്തിന്റെ ആ പാസ്റ്റർ ഞാൻ അവർക്ക് കൊടുക്കണം. അതെ, ബാക്കി 500 രൂപ എന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. അതിനുശേഷമായിട്ട് എന്റെ വിവാഹം നടന്നു. നാട്ടിൽ നമ്മുടെ അടുത്ത സ്ഥലത്ത് തന്നെയാണ് വിവാഹം നടന്നു. ഞങ്ങൾ ഫാമിലി കുടുംബമായിട്ട് ഇവിടെ കടന്നു വന്ന് അന്ന് ഞങ്ങൾക്ക് അവര് 2200-3000 രൂപ ഞങ്ങളുടെ ഒരു കുടുംബത്തിന് സപ്പോർട്ട് തരുമായിരുന്നു. അങ്ങനെ അതിൽ 1800 രൂപയ്ക്ക് ഞങ്ങളൊരു റൂം വാടകയ്ക്ക് എടുത്തു. റൂം വാടകയ്ക്ക് എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായി നൽകി, ഒരു പെൺകുഞ്ഞിനെ നൽകി. ഈ 1800 രൂപ വാടക കൊടുത്ത് ബാക്കി 1200 രൂപയിൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യങ്ങള് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ സമയമുണ്ട്. അന്നൊക്കെ വലിയ കഷ്ടതകൾ കൂടെ കടന്നുപോയി. ആ സമയത്ത് സഭ ഞങ്ങൾക്കില്ല. പണ്ട് ഞാൻ അസിസ്റ്റന്റായിട്ട് ക്ലാസ്റൂം നിൽക്കുക, എനിക്ക് സ്വന്തമായിട്ട് സഭയില്ല. അങ്ങനെ എനിക്ക് കൂട്ടുകാരൻ ദേവദാസി ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ജോലി ലഭിക്കുവാനിടയായി. അവിടെ തുച്ഛമായ ശമ്പളം, അന്ന് ഒരു 3000 രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളത്തിലാണ് ജോലിക്ക് കയറിയത്. അന്ന് ഈ ഫാദേഴ്സ് ഹൗസ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന 3000 രൂപ സപ്പോർട്ട് ബന്ധി ചെയ്തു. ഒരു പൈസ അല്ലല്ല, അവര് മിനിസ്റ്ററി നിർത്തുകയും ആ സപ്പോർട്ട് ബന്ധി ചെയ്തു. അപ്പൊ ആ സമയത്ത് ജോലിയില്ല. ആ സമയത്ത് ജോലിയില്ലാതെ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എങ്ങനെ മുന്നോട്ട് പോകും, വീട്ടു വാടക കൊടുക്കാൻ പൈസ ഇല്ല, കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിനും പൈസ ഇല്ല. ഞാൻ എന്റെ കൂട്ട ദേവദാസ് പറഞ്ഞു നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എന്നത് എന്നെ ധൈര്യപ്പെടുത്തി, അതെ ദൈവം നമുക്ക് വഴികൾ തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പല അവസരങ്ങൾ ഞങ്ങൾക്ക് ആഹാരത്തിന്റെ വകയില്ലാതെ ഞങ്ങളുടെ റൂമിന്റെ മാലിക്യന്റെ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയി നമ്മുടെ നാട്ടിലെ ഈ വെള്ളച്ചീരയും കൃഷി കിടക്കുന്ന അത് പറിച്ചും നമ്മുടെ മുരിങ്ങയുടെ ഇല പറിച്ചുകൊണ്ട് ഞങ്ങൾ തോരൻ വെച്ചൊക്കെ കഴിച്ച അവസരങ്ങൾ ജീവിതത്തിലുണ്ട്. എന്റെ മൂത്ത കുഞ്ഞ് ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ പറയാം ആപ്പിളും വാച്ചുള്ള അവസരങ്ങൾ അതുപോലെ മാറ്റാൻ കഴിയാത്ത അവസ്ഥകളിൽപ്പെടുന്ന ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ അപ്പൊ എന്റെ ദേവദാസി അവരുടെ ഹോസ്പിറ്റലിലുള്ള ഒരു മുസ്ലിം സഹോദരിയുടെ യേശുവിനെ കുറിച്ച് പറയുകയും
അവര് ആയിഷ്യൂ അവരോട് പറഞ്ഞു അവരുടെ ഗ്രാമമുണ്ട് അവിടെ വന്ന് അവരുടെ കുടുംബത്തിൽ വന്ന് ഞങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയാനിടയായി. അങ്ങനെ ഞാനും പ്രിയ ദേവദാസിയും കൂടെ ആ ഗ്രാമം ഞങ്ങൾ അതുവരെ കണ്ടിട്ടില്ല, അവിടെയുള്ള എങ്ങനെയുള്ള ആൾക്കാരെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വാഹനമില്ല, സൈക്കിളിലൊന്നുമില്ല, ഞങ്ങൾ റിക്ഷയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ആ ഗ്രാമം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോ രാത്രി സന്ധ്യാസമയമാണ് ഞങ്ങൾ പോകുന്നത്. ഒരു അന്ധകാരം എന്നൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങളെ ദൈവം നടത്തുവാനിടയായി. അങ്ങനെ ആദ്യമായിട്ട് ആ മുസ്ലിം ഭവനത്തിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുകയും അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു തുടങ്ങിയ പ്രവർത്തനമാണ്. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസി അവിടെ നിന്ന് ഞങ്ങളെ അവർ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഒരു 3 പേര് കൂടി തുടങ്ങി അവിടെ ആരാധന തുടങ്ങിയതാണ്. ഇന്ന് ദൈവം സഹായിച്ച് ഏകദേശം 40-45 പേര് ആരാധന കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഗുജറാത്തികളുണ്ട്, മറാഠികളുണ്ട്, കർണാടകക്കാരുണ്ട്. ഇപ്പൊ നമുക്കൊരു പ്രിയ സഹോദരി മലയാളിയായിട്ട് ദേവദാസ് ഒരു സഹോദരി നമുക്ക് തന്നു. എല്ലാം അതെ അതെ ആ പ്രിയ സഹോദരി തന്നു. ബാക്കി നമ്മുടെ മലയാളികളായിട്ട് വേറെ ആരുമില്ല, എല്ലാവരും ഗുജറാത്തികള്, മറാഠികള്, കർണാടകക്കാര്. സഹായിച്ച് ആ പ്രസംഗം മറാഠിയിലാണ്. അപ്പൊ ഈ ഗുജറാത്തികള് അവർക്ക് മറാഠി അത്ര അറിയത്തില്ല. അപ്പൊ എനിക്ക് അവർക്ക് ഹിന്ദി വേണം, എനിക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം സഹായിച്ചു. ഇപ്പോൾ ഹിന്ദിയിലും ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ദൈവം സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും പേരെ ഈ കഴിഞ്ഞ ഈ ചുരുങ്ങിയ കാലയളവുകൾക്കുള്ളിൽ സുവിശേഷം നമ്മൾ സ്വന്തം സ്വയമായി നമ്മൾ പോയി ആത്മാക്കളെ നേടിയത്. ആ ഒരു സഭയിൽ പോകുന്ന ഒരു വിശ്വാസികൾ നമ്മുടെ കൊടുത്തില്ല. സാറിന് ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ ഏതൊരു എവിടെയും വിശ്വാസികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു സഭ തുടങ്ങും. ഇത്രയും പേര് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും മറ്റു സഭയിൽ പോകുന്ന ഒരു വ്യക്തി പോലും നമ്മുടെ കൊടുത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ദൈവത്തിൽ കടന്നു വന്ന വിശ്വാസികളാണ്. കുഞ്ഞുങ്ങൾ എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത കുഞ്ഞിന്റെ പേര് ജസ്വീന. ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 2 പെൺകുഞ്ഞുങ്ങളെ നൽകുവാനിടയായി. മൂത്ത കുഞ്ഞ് ജസ്വീന 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ കുഞ്ഞ് ജസാനിയ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവം എത്രത്തോളം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ രാത്രി ഓടി അവിടെ വന്ന് അതെ അതെ വളരെ എരിവോടെ ഓടി നടക്കാൻ 2 പേരും കേട്ടോ. ഈ അപ്പന്റെ മക്കളല്ലേ, സ്വതം കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. അവരൊക്കെ രാജ്യങ്ങളിൽ പോയി ദൈവനാമ മഹത്വത്തിന് അവരെയൊക്കെ ദൈവം പാർപ്പിക്കും, ദൈവ ഐശ്വര്യമായ കുടുംബത്തെ അനുഗ്രഹിക്കും. സ്വതം ഇവരുടെ മമ്മിയും കൂടെ കാര്യം പറയാനുണ്ട്. ഇവര് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാർപ്പെട്ട അവസ്ഥകളെ കുറിച്ച് പറയാം. കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനില്ല, പാർപ്പെട്ട അവസ്ഥ. ഒത്തിരി ഞങ്ങള് ദൈവത്തോട് കരഞ്ഞു, പക്ഷെ ഞങ്ങൾ അറിയാത്ത വഴികൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഇപ്പോഴും ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അറിയാത്ത വഴികൾ ദൈവം ഞങ്ങൾക്ക് ജോലി. ഇപ്പോൾ ഇവിടെ റോസറി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ 17,500 ഒരു വർഷത്തെ ഫീസാണ് ഒരാൾ. 2 പേർക്കൂടെ ദൈവത്തോളം നടത്തി. ഒന്നും ബാങ്ക് ബാലൻസ് ഇല്ല, ബാങ്ക് ബാലൻസ് ഒന്നും സാധനം. ദൈവം നടത്തുന്ന വിധങ്ങൾ അത്ഭുതകരമാണ് സാധനം. ഇവരെ കർത്താവ് മാനിക്കും. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ദൈവം കൊടുക്കും കേട്ടോ. സ്തോത്രം. നിങ്ങൾ പപ്പായുടെ കൂടെ നല്ല ഉറപ്പോടെ നിന്നോണം കർത്താവിന് വേണ്ടി കേട്ടോ. സ്തോത്രം. പാട്ടൊക്കെ പാടുന്നു. പാട്ട് പാടും. സ്തോത്രം. രാജ്യത്തിന്റെ ഉന്നത പദവികളിൽ എത്തപ്പെടണം. അവിടെ നിന്നുകൊണ്ട് തന്നെ കർത്താവിന്റെ വേദിയിലും പ്രയോജനപ്പെടണം. ഞാൻ പറയും, നമ്മുടെ ദൈവമക്കളുടെ തലമുറയൊക്കെ ഈ ഇന്ത്യൻ പ്രിലിമിനറി സർവീസിലേക്ക് കടന്നു വന്ന ഉന്നത പൊസിഷനുകളൊക്കെ രാജ്യത്തിന്റെ ഭരിക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ കർത്താവിന്റെ സാക്ഷികളുമായി നിൽക്കണം. അതിനെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം. ഇദ്ദേഹത്തിന്റെ പേര്
ജസ്വിന. ജസ്വിന ജസാനിയ. ജസാനിയ നല്ല പേരുകൾ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവരുടെ മമ്മിയും കൂടെ ഒന്ന് വിളിച്ചു, മമ്മിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടുമ്പോൾ എല്ലാരെയും കാണണ്ടേ. ഇതാണ് നമ്മുടെ ഇർദാന ദാസന്റെ ഭാര്യ. സഹോദര പേര് ഡേസി. നാട്ടിൽ എവിടെയാ? നമ്മുടെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷം. പുറത്തൊരു ശബ്ദം കേട്ടത് വേറെ എന്തോ വണ്ടി പോയതാണ്, ഞങ്ങളെ തിരിച്ചു പോയത്. സൗകര്യം പിന്നെ നല്ല സപ്പോർട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ വന്നപ്പോ തന്നെ നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം ഓടി നടന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നല്ല ആഹാരം കഴിച്ചത് ഇവിടെ വന്നപ്പോഴാണ്. ഞങ്ങൾ പല ഗ്രാമങ്ങളിലൊക്കെ പോയി മോശമാണെന്നല്ല പറഞ്ഞു, അവരെ കൊണ്ടാകാവുന്ന രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ആഹാരം പെട്ടെന്ന് പിടിക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മുടെ നാടൻ രുചികളോടെ ഞങ്ങൾക്ക് വിഭവങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ ശുശ്രൂഷിച്ചു. നല്ല കൈപ്പുണ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയ കർത്താവ് മാനിക്കട്ടെ. ഇപ്പൊ ഫുൾ ടൈം നമ്മുടെ ജോലി ചെയ്യുന്നുണ്ട്. ജോലിയോട് അനുബന്ധിച്ചാണ് ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. രാവിലെ 7:30-3:30 ജോലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു സഹായമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷ ഇത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ മറ്റൊരു സാമ്പത്തിക സഹായങ്ങളോ സപ്പോർട്ടോ നമുക്കില്ല. ജോലിക്ക് പോകുന്ന സാഹചര്യം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതോടൊപ്പം ദൈവവേലയ്ക്ക് വേണ്ടി പൂർണ്ണമായ ജീവിതത്തിന് വേല ചെയ്യണോ താല്പര്യം, ജോലി ഉപേക്ഷിച്ച് ദൈവത്തിന് വേല ചെയ്യണം, പൂർണ്ണ മനസ്സോടെ ചെയ്യണമെന്നാണ് സഭയുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി എത്ര ചെയ്യാമോ അത് ആണ് ഞങ്ങളുടെ ആഗ്രഹം. പൂർണ്ണമായിട്ട് ദൈവത്തിന് വേല ചെയ്യണമെന്നാണ്. ഭൗതികമായ ജോലിയേക്കാൾ ഉപരിയായിട്ട് അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, സ്വതന്ത്രം ഞാനത് ഓർപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവദാസൻ ഒരു കൈത്താങ്ങായി തീരുകയും ഒരു ചെറിയ വരുമാനത്തിന്റെ ഒരു ചെറിയ ജോലിയാണെങ്കിലും ചെയ്ത് ആ കുടുംബത്തെ നിലനിർത്തുവാനും ഈ നാട് വിട്ടുപോകാതെ ഇവിടെ തന്നെ ആ മകൾ കൊടുത്ത ദർശനത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ സഹിഷ്ണുത കാണിച്ച ആ സഹോദരിയെ തീർച്ചയായിട്ടും കർത്താവ് മാനിക്കാതിരിക്കത്തില്ല. എനിക്ക് നിങ്ങളോട് ഒരു സാക്ഷ്യം പറയാനുള്ള, ദേവദാസന്മാരാണെന്നെങ്കിലും ദേവദാസന്മാർ ഭാര്യമാരും ജോലി ചെയ്യരുതല്ല. കഴിയുമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യണം. നിങ്ങൾക്കും എന്തെങ്കിലും ആകാവുന്നത് പോലെ കർത്താവിന്റെ പേരിൽ അവർക്ക് ദേവദാസന്മാർക്ക് ഒരു കൈത്താങ്ങായി കൂട്ടായി നിൽക്കണം. നിങ്ങളെ കർത്താവ് ചേർത്തിരിക്കുന്ന ഒന്നിച്ചാണല്ലോ. അപ്പോൾ നിങ്ങളും ആ ദർശനത്തിന്റെയും വേലയുടെയും ഭാഗമാണ്. അപ്പൊ കർത്താവ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന സഹോദരിമാരെ, ദേവദാസന്മാരെ, ഭാര്യമാരെ പ്രത്യേകിച്ച് കർത്താവ് ധാരാളമായിട്ട് മാനിക്കുകയും നിങ്ങളെ നിങ്ങളുടെ തലമുറകൾക്കും അല്ലൽ വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഉത്സാഹിയുടെ ഉത്സാഹികൾ പട്ടണങ്ങളെ പിടിച്ചടക്കും എന്ന് പറയുന്നത്, പരാക്രമശാലി പട്ടണം പിടിച്ചടക്കും. ഉത്സാഹിയുടെ കരകൾ സമൃദ്ധി ഹേതുവായി തീരും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഈ ദേശത്ത് നിങ്ങൾ ഈ നമ്മുടെ ഈ മീറഞ്ഞു പറഞ്ഞ ദേശത്തിനപ്പുറത്തേക്ക് നിങ്ങൾ കർത്താവിൽ പടർന്ന് പന്തലിക്കും. ഇപ്പൊ തന്നെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേ സഭ നിറയെ ആത്മാക്കളായിരുന്നു. ചെറിയ സൗകര്യങ്ങൾ ഒന്നും സ്വന്തമായിട്ടൊരു സഭ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ഥലം കിട്ടിയാൽ ഒരു ഹോളൊക്കെ പടർന്ന് ഒരു സഭയായിട്ട് ചേരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ചുരുങ്ങിയ ഒരു ചുറ്റളവിനുള്ളിൽ ചെറിയ പരിമിതികൾക്കുള്ളിലിരിക്കുന്ന ഈ റൂം കടന്ന് പുറത്തു ആളാണ് അതുപോലെ ആളായിരുന്നു ഇവിടെ ഇന്ന് ഞങ്ങൾ ആരാധിക്കും. ഞാനും കഥാദാസം വിരോധിപ്പാർശ്വം ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങള് ഈ യഥാസ്ഥിതിക സഭകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ കെട്ടി വളരെ മുൻവിധികളോടെ ഇരിക്കുക, ഇതൊക്കെ കേട്ട് വേദ പണ്ഡിതന്മാരിരിക്കുമ്പോൾ ഇവിടെ വളരെ നിഷ്കളങ്കതയോടെ ദൈവോചനത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന ജനത്തെ കണ്ടപ്പോൾ ഭയങ്കര ആനന്ദം തോന്നി. വളരെ നിഷ്കളങ്കതയോടെ അവരായിരിക്കുന്നത് സ്വന്തം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ആരാധനയായിരുന്നു. ദൈവത്തിനെ കർത്താവ് ഏതായാലും ഈ ദേശത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് കാണുന്ന നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു സഭ ഉണ്ടാവണം. സഭ എന്ന് പറഞ്ഞാൽ ആത്മാക്കളുണ്ട്, അവർക്ക് കൂടി വന്ന് ആരാധിപ്പാൻ ഒരു സ്ഥലം ഉണ്ടാകണം, നല്ലൊരു ഹോൾ ഉണ്ടാകണം. ഈ മീരറ്റിന്റെ ദേശത്ത് ഈ ദൈവഭക്തനിലൂടെ വലിയ മീരജിന്റെ ദേശത്ത് വലിയ എനിക്ക് ഈ ബൊമ്മല എല്ലാ സ്ഥലത്തിനും പേര് അറിയത്തില്ലല്ലോ. അപ്പൊ ഈ സ്ഥലത്ത് ഒരു വലിയ ശുശ്രൂഷ ഉണ്ടാകണം. പ്രാർത്ഥിക്കണം കർത്താവ് ഈ ഭക്തനെ അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബത്തെ മാനിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കണം. നിങ്ങളും ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ രാജൻപാശ്രയും ഡേസിസ്ട്രയും ഈ ധാരണാകുളത്തെ രണ്ട് കുഞ്ഞുങ്ങളെയും പെൺപിള്ളേരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നീ ദൈവം ഈ പെൺപിള്ളേരുണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും പിന്നെ കരുതലുകളുടെ കാല തുടക്കം തൊട്ടേ ഇൻഷുറൻസ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റുകൾ കൊടുക്കുന്നു. ദൈവഭക്തന്മാർക്കൊന്നും പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ആരും കരുതാനുമില്ല. പക്ഷെ സ്വർഗത്തിലൊരു അപ്പരുണ്ട്, അവന്റെ കരുതലുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവമക്കളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സന്നദ്ധമാകണം. തലമുറകളായി അവർ അനുഗ്രഹിക്കപ്പെടണം. വേല ഇവിടെ വിശാലമാണ്, സുവിശേഷത്തിന് വിശാലതയുള്ളതാണ്. എങ്ങനെ അതായത് കടന്നുപോയ കഷ്ടതകളൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെ ട്രെയിനിലെ കാര്യം ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ. എന്റെ വിശ്വാസികളെ കുറിച്ച് എന്തെങ്കിലും കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ കടന്നു വരുന്ന 100% ആൾക്കാർ ട്രെയിനിൽ പാട്ടുകൾ പാടി ഫിഷ് ആചിച്ചുകൊണ്ട് നടന്നിരുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ അവരൊക്കെ
ഇപ്പോഴും ആ കൂട്ടത്തിൽ ചിലരൊക്കെ ഭിക്ഷ യാചിക്കുന്നവരുണ്ട്. അവര് പാട്ടുകൾ, സിനിമാ പാട്ടുകൾ പാടി ഭിക്ഷ യാചിച്ച് ഓരോ ദിവസവും കഴിയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വീടുകളില്ല, വാടകയ്ക്ക് വീടെടുക്കുവാൻ പൈസയില്ല, മൈതാനങ്ങളിൽ പോയി ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഷെഡുകൾ അടിച്ച് താമസിച്ചുകൊണ്ട് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ പോയി കാണുവാനും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാനും ഇടയായപ്പോൾ അവർ ചില ഭിക്ഷ യാചിച്ചിരുന്ന ജോലി ഉപേക്ഷിച്ച്, ആ ഫിച്ചറിന്റെ കാരണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് ചെറിയ ചെറിയ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കഴുത്തിലെയും കാതിലെയും ഒക്കെ ചെറിയ ചെറിയ സ്വർണമല്ല സാധാരണ ചെറിയ ചെറിയ ആഭരണങ്ങളൊക്കെ വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്ന ആൾക്കാരാണ്. ദശാംശത്തെ കുറിച്ച് നമ്മൾ എത്ര പഠിപ്പിച്ചാലും അവർക്ക് തരാൻ അവരുടെ കയ്യിലില്ല, ഇല്ല. അവര് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സഹായിച്ച് ആ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ വിശ്വാസി എന്ന് ഞാൻ പറയത്തില്ല, ഞങ്ങളുടെ മക്കളായിട്ടാണ് ഞങ്ങൾ ഇന്നുവരെയും അവരെ കാണുകയും അവര് ഞങ്ങളെ ഒരു അപ്പനെ അമ്മയെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ടുള്ള ഒരു നന്മ അവരിൽ നിന്നില്ലെങ്കിലും മാനസികമായിട്ട് എല്ലാ സ്നേഹവും സഹകരണങ്ങളും തന്ന് ഞങ്ങളെ ഇത്രത്തോളം ഈ ദേശത്ത് ദൈവത്തോടൊപ്പം അല്ലെ ഞങ്ങളെ അവരുടെ കൈത്താരങ്ങളിലൂടെയാണ് നിർത്തിയത്. അവരുടെ സ്നേഹമാണ് ഇത്രത്തോളം ഞങ്ങളെ നിർത്തിയത്. ഇപ്പോഴും ചിലർ അതിനകത്ത് ഭിക്ഷ യാചിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് അവരെയും ആ ഒരു ജോലിയിൽ നിന്ന് മാറ്റി ചെറിയ ചെറിയ എന്തെങ്കിലും ബിസിനസ്സുകൾ, അവർ ആ വണ്ടിയിലൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങളാൽ കഴിയുന്നതിൽ ഞങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവർക്കിടെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോടൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അങ്ങനെയുള്ള ചെറിയ വിശ്വാസികളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് സഹായിച്ചാൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം ഈ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ വചനമെടുത്തിട്ട് വീണ്ടും ഭിക്ഷ യാചിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും അത് നല്ലതായിട്ട് തോന്നുന്നില്ല. ഒരനുഭവം ഞാൻ പറയാം അതിൻ്റെ ഇടയ്ക്ക്. ഒരു ദിവസം ഞാൻ ഞങ്ങളെ ദേവദാസന്മാരെ ട്രെയിനിൽ ഇങ്ങനെ യാത്രയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ഏകദേശം ഒരു 14 വയസ്സുണ്ട്. ആ പെൺകുട്ടി ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ പാട്ട് പാടി ഭിക്ഷ യാചിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി ഒരു സിനിമ പാട്ട് പാടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റുപാട് എൻ്റെ മറ്റു പരിചയമുള്ള ദേവദാസന്മാരിരിക്കുകയാണ്. അവർ കാണുമ്പോൾ എൻ്റെ ചർച്ചിലുള്ള ഒരു പെൺകുട്ടി ഭിക്ഷ യാചിക്കുന്നത് കാണുന്നത് എങ്ങനെപ്പാണ്? ഞാൻ തല കുനിച്ച് ഞാൻ ഇരിക്കുവാനിടയായ പെൺകുട്ടി ഞാൻ ഇരിക്കുന്ന സീറ്റിനടുത്ത് വന്നു നിന്ന് ആ സിനിമ പാട്ട് പാടുകയും പെട്ടെന്ന് ഞാൻ ഇരിക്കുന്ന കണ്ടിട്ട് ആ സിനിമ പാട്ട് വിട്ടിട്ട് ഓടി അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന ഒരു സമയം ഈ കാണുവാനിടയായി. ഞങ്ങൾ ആ കുഞ്ഞിന്റെ സ്നേഹത്തോടെ വിളിച്ച് അതിന് അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ പെൺകുഞ്ഞാണ്. അവരുടെ അമ്മയുടെ അനിയ ചേട്ടത്തിയുടെ വീട്ടിൽ നിന്നാണ് വളരുന്നത്. ആ കുഞ്ഞിനോട് ഞങ്ങൾ സ്നേഹമായിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഇപ്പോൾ ആ കുഞ്ഞ് ആ പാട്ടുപാടി ഭിക്ഷ യാചിക്കുന്ന വിട്ടിട്ട് ചെറിയ സെറ്റിപ്പിൻ വിറ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസ സമൂഹമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവർ ഞങ്ങളെ സ്നേഹിക്കുക, അത് ഞങ്ങളുടെ മനസ്സിന് ഒത്തിരി ഒത്തിരി സംതൃപ്തിയുണ്ട്. സാമ്പത്തിക നന്മ ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സ്നേഹം ഞങ്ങളെ ഒത്തിരി ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഇത് കാണുന്ന ഓരോരുത്തരും ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ വിശ്വാസികൾ എന്ന് പറയത്തില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വരുന്ന നാളുകളിൽ അവരുടെയും കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥികൾ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയ ദേവദാസന്മാരെ കൊണ്ടുപോയി അവർ താമസിക്കുന്ന വീടുകളൊക്കെ കാണിക്ക് ചെറിയ ചെറിയ പത്ര അടിച്ച വീടുകളിൽ താമസിക്കുന്നവരാണ്. സമയം ലഭിച്ചാൽ അവരൊക്കെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിൽ കൂടെ കാണുന്നവരൊക്കെ ആ വിശ്വാസികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദേവദാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഈ സഭയിലൂടെ സാക്ഷ്യം കേട്ടു. സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ ഈ ട്രെയിനിങ് ഇങ്ങനെ നടക്കുന്നവരെ, അതുപോലെ തന്നെ അവര് ഈ ഗ്രൗണ്ടുകളിൽ ടെന്റുകൾ അടിച്ച് അതിനകത്ത് താമസിക്കുന്നു, മഴ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുന്നു, എന്നിട്ട് പോലീസുകാർ അവിടെ നിന്ന് ഓടിക്കുന്നു, പിന്നെ മഴ മാറുമ്പോൾ അവർ വന്ന് അവരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നു. അങ്ങനെ നിത്യവൃത്തി കഴിക്കാൻ ബന്ധപ്പെടുന്ന ഒരു ജനമാണ് ഇന്ന് ഈ സഭയിൽ കൂടി വരുന്നത്. സമ്പന്നരുടെ ഒരു സഭയല്ല, പറഞ്ഞൊരു സ്വാത്രകാഴ്ച ഇടാനോ ദശാംശം കൊടുക്കാനോ ഒന്നും അവർക്ക് അറിയത്തുമില്ല എന്നുള്ളതൊന്നും അവരുടെ കയ്യിൽ ഇല്ലതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് വന്ന് ഭയങ്കര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞപ്പോൾ അതിൽ ചില സഹോദരിമാര് സാക്ഷ്യം പറഞ്ഞാണ് ഈ ദേവദാസന്മാരെ പുലർത്തിയത്. പതകാതൊന്നും പറഞ്ഞില്ല എങ്കിലും എന്റെ ആത്മാവ് പ്രേരിതമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ അനേകർക്ക് കൈത്താങ്ങും ഒരു തണലും, അനേകർക്ക് അന്നം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ആരും അറിയാതെ നന്മകളെ ചെയ്യുന്ന, തന്നിക്ക് കിട്ടുന്ന നന്മയുടെ ഓഹരിയിൽ തന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ തന്റെ വിശ്വാസികളെ നോക്കുന്ന ഈ ദൈവവൃദ്ധനെ നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിൽ നന്മയായി തീരും. അതുപോലെ ഈ ഈ ചേരികളിൽ നഷ്ടപ്പെട്ടു പോകുന്നു, തിരിവുകളിൽ നഷ്ടപ്പെട്ടു പോകുന്നു, ഇതുപോലെ
പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെയൊക്കെ സുവിശേഷം പറഞ്ഞ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഈ സഭ ഇവിടുത്തെ മുഖാന്തരമായിട്ടുണ്ട്. അതും ഈ മീരുദിന സഭ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി ഓർക്കുന്ന ഒരു സഭയായി മാറണം. ദേവദാസൻ പാസ്റ്റർ രാജൻ തോമസ് രാജൻ മാത്യുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഓർക്കണം. ഡേസി സിസ്റ്ററെ ഓർക്കണം. ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഓർക്കണമെന്ന് ഹൃദയം ഞാൻ ഓർപ്പിക്കുവാണ്. കർത്താവ് നിങ്ങളെവരെയും ധാരണമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇത് കാണുന്ന പ്രിയ സഹോദരങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് എത്തിക്കപ്പെടണം. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കുവാൻ മാത്രമായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ ചിലപ്പോൾ ചില നന്മകൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ കാണും. അവരിലേക്കും ഇത് എത്തപ്പെടുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് സുവിശേഷം വിശാലമാകണം. ദൈവനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടണം. സ്തോത്രം. കർത്താവ് ധാരണമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം ഈ വേദത്തിൽ അടുത്ത ദിവസങ്ങളിൽ ദേവദാസിന് പറയാനൊക്കെ കാണും. ഞാൻ സമയം കൂടിയതുകൊണ്ട് നിർത്തുക കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കർത്താവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, പ്രാർത്ഥനയിൽ ഓർക്കണം. അപ്പൊ ചാനൽ 1 നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. അതിലൂടെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, ഞങ്ങളുടെ മിഷൻ യാത്രയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കർത്താവിന്റെ സാജിയാനി പാസ്റ്ററിനോടൊപ്പം ഉണ്ട്, മനോദയുണ്ട്, യജ്ഞയുണ്ട്, വിനോയ് പാസ്റ്ററുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷയിലാടി ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മനോജ് മാത്യു. ഗോഡ് ബ്ലസ് യു, ലവ് യു ഡിയർ ഓൾ.